ഹായ് എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനുമായി കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് വേണ്ടി ലൈൻമാൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തി മൂന്ന് സോറി നാൽപ്പത്തി മൂന്ന് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേരളത്തിലൊരു സർക്കാർ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന യുവതിവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് വേണ്ടി ലൈൻമാൻ തസ്തികയിലേക്ക് കേരള പി എസ് സി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ ഉള്ളത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഗസറ്റഡിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നുകൂടി ഓർത്തിരിക്കുക ഇതിലേക്കുള്ള വാക്കൻസികൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം രണ്ട് കൊല്ലം മൂന്ന് എറണാകുളം രണ്ട് തൃശ്ശൂർ മൂന്ന് പാലക്കാട് ആറ് അങ്ങനെ മൊത്തം പതിനാറ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ പതിനാറ് വേക്കൻസികളും ഇനി വരുന്ന മൂന്ന് വർഷത്തിൽ വരുന്ന വേക്കൻസികളൊക്കെ ആ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഇപ്പോൾ വേക്കൻസികൾ കുറവാണെങ്കിലും അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം അതിനുശേഷം ഇതിൽ പ്രിലിനറി എക്സാം ഉണ്ടായിരിക്കും അതിൽ നിന്നുമാകും മെയിൻ എക്സാമിലേക്ക് സെലക്ട് ചെയ്യുക ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് നോക്കുവാണേൽ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണേൽ മിനിമം നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കുക എന്നതാണ് അതിനോട് കൂടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് സി ടി ആൻഡ് ഗിൽസ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ എ സി ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് ഗ്രേഡ് അല്ലെങ്കിൽ എം ജി ടി ഇ ഓർ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ അതുമല്ലെങ്കിൽ ഗ്രേഡ് ടു സർട്ടിഫിക്കറ്റ് ഹസ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ അപ്പോൾ ഇത്രയും ആണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്ത ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് മാക്സിമം ഷെയർ ചെയ്യുക അവർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അപ്പോൾ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പറ്റടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്